ഹലോ ഹായ് നമസ്കാരം, ഞാൻ ബിന്ദു അജയകുമാർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്രയിലാണെന്ന് വീഡിയോ തുടക്കത്തിലേ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. അതെ, ഒരുപാട് ദൂരത്തേക്കൊന്നും അല്ല കേട്ടോ. തിരുവനന്തപുരത്തുകാരിയായ എനിക്ക് ഈ ഒരു യാത്ര വളരെ ദൂരത്തേക്കൊന്നും അല്ല. പക്ഷേ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയാൻ ഒരുപാട് വൈകിപ്പോയി എന്നുള്ളതാണ് സത്യം. സായിപ്പന്മാരും മദാമ്മമാരൊക്കെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾ അറിയാൻ ഒരുപാട് വൈകിപ്പോയി. അതങ്ങനെയായിരിക്കുമല്ലോ, നമ്മുടെ നാട്ടിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നമ്മളറിയാൻ ഒരുപാട് വൈകും. നമ്മൾ ഈ ദൂരെയുള്ള യാത്രകൾ തേടിയായിരിക്കും എപ്പോഴും പോകുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും മനോഹരമായൊരു കാഴ്ചയുണ്ടെന്നുള്ള കാര്യം ഈ അടുത്താണ് അറിയാൻ പറ്റിയത് കേട്ടോ. അപകടത്തിൽപ്പെടുന്ന ആനകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം ജില്ലയിൽ കോട്ടൂരിനടുത്ത് കാപ്പുകാടെന്നൊരു സ്ഥലത്ത് ഒരു എലിഫൻ്റ് റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ. അപ്പോൾ അവിടേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ആ പോകുന്ന വഴിയിൽ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിൽ ഒരു പച്ചപ്പക്കി വന്നിരിപ്പുണ്ട്. കാണുന്നുണ്ടോ, പച്ചപ്പക്കി വന്നാൽ ഭാഗ്യം വരുമെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു പച്ചപ്പക്കി എന്നാണ് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല. ഇതുപോലെ ജർമ്മൻസും വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലേഡി ബഗ് ഇല്ലേ, അത് നമ്മുടെ ദേഹത്ത് വന്നിരുന്നാൽ ഭാഗ്യം കൊണ്ടുവരും എന്നാണ് ജർമ്മൻസ് വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഓരോ നാട്ടിലും ഓരോരോ വിശ്വാസങ്ങളുണ്ടാവും അല്ലേ. വിശ്വാസമൊക്കെ നമ്മളെ രക്ഷിക്കട്ടെ. നമ്മളിതാ എലിഫൻ്റ് റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ എത്തിയിട്ടുണ്ട്. ഇതാ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ എലിഫൻ്റ് റീഹാബിലിറ്റേഷൻ സെൻ്റർ. തിങ്കളാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം. അപ്പോൾ ഇതിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ എൻട്രി ഫീസ് ഉണ്ട്. ഒരു അഡൽട്ടായിട്ടുള്ള ഒരു മുതിർന്ന പൗരന് 40 രൂപയും കുട്ടികൾക്കാണെങ്കിൽ 25 രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഈ ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു. ആ കടയിൽ നല്ല പുളിമുട്ടായി ഇരിപ്പുണ്ടായിരുന്നു. പുളിമുട്ടായി കണ്ടപ്പോൾ എനിക്ക് കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. പണ്ട് 10 പൈസയെ കൊടുക്കുമ്പോൾ ഇതിൽ നിന്നൊരു കവറ് കിട്ടുമായിരുന്നു. എന്ത് തന്നെയാലും ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചു. വാങ്ങിക്കുക മാത്രമല്ല, ഞാനിതിൽ നിന്ന് ഒരു പീസ് കഴിക്കുകയും ചെയ്തു കേട്ടോ. ഇതാ ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ നോക്കി, ഒരു 3 വയസ്സുകാരനായി ഈ നിൽക്കുന്നത്. ഇങ്ങനെ തലയൊക്കെ ആട്ടി ആട്ടി നിൽപ്പുണ്ട്. പാവമല്ലേ, ഒരു കുഞ്ഞി ആന. അവൻ്റെ പേര് പറഞ്ഞിരുന്നു, ഞാനത് മറന്നുപോയി. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഈ ആനക്കുട്ടിയെ. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വയസ്സുള്ള ഒരു ആനക്കുട്ടി നിൽപ്പുണ്ട്. അതകണ്ടില്ലേ, 1 വയസ്സായ ഒരു ആനക്കുട്ടിയാണ് ഈ നിൽക്കുന്നത്. ഈ 2 ആനക്കുട്ടികളും തൊട്ട് മുന്നേയുള്ള വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു വന്ന ആനക്കുട്ടികളാണ്. ഇവർക്ക് വേണ്ട തീറ്റയും വെള്ളവും ഒക്കെ ഇവർ തന്നെ കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് ഈ ആനകളെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. ഈ നിൽക്കുന്ന ആന കുറച്ച് വലിയ ആനയാണ്, 9 വയസ്സുള്ള ആനയാണ് ഈ നിൽക്കുന്നത്. 9 വയസ്സെന്നൊന്നും പറയുന്നൊരു വയസ്സല്ലേ ആനയെ സംബന്ധിച്ചിടത്തോളം. ഇവൻ്റെ പേര് രാജ എന്നാണ് കേട്ടോ. ഈ നിൽക്കുന്ന ആനയുടെ പേര് രാജ എന്നാണ്. രാജാ ഇതാ ഒരു പെണ്ണാന എവിടെയുണ്ട്, മായ. 3 വയസ്സുകാരി മായയാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. ആഹാ, അതാ നിൽക്കുന്നു മായ. പെണ്ണാനയാണ് കേട്ടോ ഇത്, പിടിയാന. തൊട്ടടുത്ത് തന്നെ മനു നിൽപ്പുണ്ട്, 4 വയസ്സുകാരൻ മനു. എന്ന് നല്ല നല്ല പേരുകളല്ലേ. ഇതാ ഈ കാണുന്നത്, ഇനി നമ്മൾ കാണാൻ പോകുന്നത് 11 വയസ്സുകാരനായ റാണയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. 11 വയസ്സുള്ള റാണ. അവൻ ഒത്തിരി പ്രശ്നക്കാരനായിട്ട് നിൽക്കുകയാണെന്നാണ് തോന്നുന്നത്. ആ, വലിയ പ്രശ്നമൊന്നുമില്ല, അവരൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതാ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കളിസ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ 12 വയസ്സിന് താഴെയുള്ളവർ മാത്രമേ ഇതിൽ കളിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതാ ഒരുപാട് ഏരിയയിലാണിത് വ്യാപിച്ച് കിടക്കുന്നത്. കളിസ്ഥലമല്ല ഈ ഒരു എലിഫൻ്റ് പാർക്ക്. അപ്പം നോക്കിയേ, ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ തന്നെ താമസ സൗകര്യമൊക്കെ
ഉണ്ടാകുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാ ഇവിടെ ഒരു ആന അതാ കുറേ തീറ്റയുമായിട്ട് അതുവഴി പോകുന്നുണ്ട്. ധാരാളം ഞങ്ങളിവിടെ അന്വേഷിച്ച പറഞ്ഞ 36 ആന ഇപ്പം തന്നെ ഈ ഒരു സ്ഥലത്തുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ട്രിവാൻഡ്രത്തേക്കൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും ഒരു വൺ ഡേ ട്രിപ്പൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഈ ഒരു ആന പരിപാലന കേന്ദ്രവും കൂടി ഉൾപ്പെടുത്തിക്കോളൂ. ഇതിന് തൊട്ടടുത്തായി തന്നെ നെയ്യാർ ഡാമുണ്ട്, അതുപോലെ തന്നെ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ ഈ ഒരു ആനവളർത്ത കേന്ദ്രത്തിൽ ആന സഫാരിയുണ്ട്, അത് കൂടാണ്ട് ആനയെ കുളിപ്പിക്കുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ബോട്ടിങ്ങിന് പോകണമെങ്കിൽ അതും ഇവിടെയാകാം. കുട്ടവഞ്ചിയിലൊക്കെ പോകാം കേട്ടോ, തീർച്ചയായിട്ടും ഒരു ദിവസം പോന്നോളൂ. ഞങ്ങൾ വരുന്ന ദിവസം ആന സഫാരി ഉണ്ടായിരുന്നില്ല, എന്തിനു പറയുന്നു. പിന്നെ ഞങ്ങൾ സത്യത്തിൽ ഈ കോട്ടൂരേക്ക് വരാൻ വന്നതല്ല കേട്ടോ, വേറൊരു ആവശ്യമായിട്ട് കോട്ടൂർ വന്നതാണ്. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ആനവളർത്തൽ കേന്ദ്രം ഉണ്ട് എന്നറിയാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, ആ സമയത്ത് വന്ന് കണ്ടതാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. തീർച്ചയായിട്ടും ഇനി കുട്ടികളെയൊക്കെ കൂട്ടി നമ്മൾ ഇനിയും വരും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കണ്ടുപോകാമെന്ന് കരുതി കയറിയതാണ്. പക്ഷേ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല ചൂടാണല്ലോ, അങ്ങനെ അവൻ ദേഹമൊക്കെ ഒന്ന് അങ്ങനെ തണുപ്പിക്കുകയാണ്. കുറച്ച് നേരം കൊണ്ട് അവൻ ഈ വെള്ളത്തിൽ കിടക്കുകയാണ്. അവൻ വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല, അടി കൊടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് അവനങ്ങ് എൻജോയ് ചെയ്ത് കുളിക്കുകയാണ് ഈ ആന. അവൻ നോക്കുമ്പോൾ ഒത്തിരി പേര് അവൻ്റെ കുളി കാണാനായിട്ട് നിൽപ്പുണ്ട്. അപ്പം അവനങ്ങ് വിശാലമായി കുളിച്ച് കാണിക്കുകയാണ്. വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണിത്.
വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതുപോലൊരു ആന വളർത്തൽ കേന്ദ്രത്തിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ മറ്റൊരാവശ്യത്തിനായിട്ട് കോട്ടൂർ എത്തിയതായിരുന്നു. എന്തുതന്നാലും വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു നമുക്കിവിടെ കാണാൻ പറ്റിയത്. ഒന്ന് രണ്ട് ആഗ്രഹങ്ങളും ഞാൻ ബാക്കി നിർത്തിയിട്ടുണ്ട്. ഒന്നെനിക്ക് ആനപ്പുറത്തൊന്ന് കയറണം, പിന്നെ എനിക്ക് ആ കുട്ടവഞ്ചിയിൽ ആ പുഴയിൽ കൂടി ഒന്ന് യാത്ര ചെയ്യണം. ഈ രണ്ട് ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. ആ ആനയൊന്ന് തൊടാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. എന്തുതന്നെയായാലും ഒരിക്കൽ കൂടി വരാമെന്നുള്ള പ്രതീക്ഷയിൽ നിന്ന് നമ്മളിവിടെ നിന്ന് വിട പറയുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. പുതിയ കൂട്ടുകാരി വീഡിയോ കാണുകയാണെങ്കിൽ പ്ലീസ് അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോമേ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.